റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിൽ ഇന്ത്യയുടെ നിലപാടെന്താ? അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ചോദിച്ച സുപ്രധാനമായ ചോദ്യമാണിത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചു. പക്ഷേ അതിനപ്പുറത്തേക്ക് അവിടെയുള്ള ഇന്ത്യക്കാരെ, യുക്രൈനിലുള്ള ഇന്ത്യക്കാരുടെ സംരക്ഷണം ഉറപ്പാക്കുക എന്ന നിലപാടിനപ്പുറത്തേക്ക് റഷ്യ യുക്രൈനുമേൽ നടത്തുന്നു എന്ന് അമേരിക്ക ആരോപിക്കുന്ന ആ അധിനിവേശം, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അങ്ങനെയാണല്ലോ പറയുന്നത് റഷ്യ ഒരു വേണ്ടാധീനം കാണിക്കുന്നുവെന്ന്. റഷ്യ പറയുന്നത് അങ്ങനെയല്ല, ഞങ്ങൾ യുക്രൈൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ രാജ്യമായി അംഗീകരിച്ചിട്ടില്ല, അവർ വേണ്ടാത്ത പണിക്ക് പോകുന്നത് കൊണ്ട് ഞങ്ങൾ അവരെ നിരായുധീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നടത്തുകയാണ് എന്നാണ്. ലോകരാജ്യങ്ങൾ ഇതിനകത്ത് ഇടപെടണ്ട എന്നും പറയുന്നു. അപ്പോൾ റഷ്യയുടെ ഈ അധിനിവേശത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ള ചോദ്യം അമേരിക്കൻ പ്രസിഡന്റ് ഉയർത്തുമ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന് ഇക്കാര്യത്തിൽ ഒരു നിലപാടേ ഇല്ല എന്നുള്ളതാണ് ബോധ്യപ്പെടുന്നത്. റഷ്യയോടൊപ്പമാണോ യുക്രൈനോടൊപ്പമാണോ എന്നുള്ള ചോദ്യം ഇന്ത്യയോട് ചോദിച്ചാൽ ഇന്ത്യക്ക് ഉത്തരമില്ല, അവിടെയുള്ള ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തുക മാത്രമാണ് ഞങ്ങളുടെ ദൗത്യം എന്ന്. ഒരിടത്ത് രണ്ടു രാജ്യങ്ങൾ തമ്മിൽ പോരടിക്കുമ്പോൾ എന്തിന് ഇന്ത്യ ഉത്തരം പറയണം, മിണ്ടാതിരുന്നാൽ പോരെ എന്ന് ചോദിക്കുന്ന സംഘപരിവാറുകാരുണ്ടാകും. പക്ഷേ ഇന്ത്യയുടെ വിദേശകാര്യ നയം, ഇന്ത്യ ഇത്തരം സന്ദർഭങ്ങളിൽ നേരത്തെയൊക്കെ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ, അത് സുചിന്തിതവും ലോകമാകെ അംഗീകരിക്കപ്പെട്ടതുമൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ചോദിക്കുന്നത്, അല്ലയോ ഇന്ത്യ നിങ്ങളുടെ നിലപാടെന്ത് എന്ന്. പക്ഷേ ഇന്ത്യക്ക് വ്യക്തമായൊരു നിലപാട് പറയാൻ സാധിക്കാത്തതിന് കാരണം എല്ലാവരെയും പോയി കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ചെയ്യുന്നതിനപ്പുറം കൃത്യമായ ഇന്ത്യയുടെ വിദേശകാര്യ നയം കാലാകാലങ്ങളായി പ്രഗത്ഭരായ മനുഷ്യർ കെട്ടിപ്പടുത്ത ആ വിദേശകാര്യ നയം വെള്ളം ചേർത്ത് താൻ മാത്രം കേമനായാൽ മതി എന്നുള്ള ആ മനോഭാവത്തിൽ അത് ഏതൊക്കെയോ ചാണകക്കുഴികളിലിട്ട് മൂടിയതുകൊണ്ടാണ്. അതാണ് ഇത്തരമൊരു പ്രതിസന്ധിയിൽ ഒരു കൃത്യമായ നിലപാട് പറയാൻ ഇന്ത്യക്ക് സാധിക്കാതെ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അതുതന്നെയാണ് ലോകരാജ്യങ്ങൾ ഇന്ത്യയോട് ചോദിക്കുന്നത്, നിങ്ങൾക്കൊരു നിലപാടുണ്ടാകണമല്ലോ, രണ്ടു രാജ്യങ്ങൾ അവിടെ ഏറ്റുമുട്ടുകയാണ്, അതിൽ നിലപാട് പ്രഖ്യാപിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ട്? നിങ്ങൾ റഷ്യയോടൊപ്പമാണോ യുക്രൈനോടൊപ്പമാണോ? ഞങ്ങൾ മോദിയോടൊപ്പമാണ് എന്ന് സംഘപരിവാറുകാർ പറയും, ഞങ്ങൾ ആർക്കൊപ്പമാണ് എന്ന് ഞങ്ങൾക്കു തന്നെ അറിയില്ല എന്ന് നരേന്ദ്രമോദി ലോകത്തോട് പറയും. അതുതന്നെയാണ് പരാജയപ്പെട്ടു പോയ ഇന്ത്യൻ വിദേശകാര്യ നയത്തിൻ്റെ ജീവിക്കുന്ന ഈ വർത്തമാനകാല ഉദാഹരണം.